ഇനിയും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹങ്ങളിൽ നിന്ന് വല്ലതും നേടാൻ പറ്റുമോ ആഗ്രഹിക്കാത്തതൊന്നും ആർക്കൊന്നും നേടാൻ പറ്റില്ല അതിന് മേൽ ലോട്ടറി അടിക്കണം അതിന് പ്രത്യേകിച്ച് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ആഗ്രഹിക്കുന്നത് എത്രത്തോളം നന്നായി ഹാർഡായിട്ട് ആഗ്രഹിക്കുന്നുവോ അതിൽ നിന്നും അല്പമെങ്കിലും നേടാൻ പറ്റും എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ട് നിങ്ങൾ സ്വപ്നം കാണുമ്പോൾ പിശുക്കത്തരം കാണിക്കരുത് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ ഒരു വിമാനം വാങ്ങാൻ മോഹിച്ചാൽ കിട്ടുമത്ര നമുക്ക് അമ്പത് ലക്ഷത്തിൻ്റെ ഒരു ബെൻസ് കാർ അമ്പത് ലക്ഷത്തിൻ്റെ ഒരു ബെൻസ് കാർ മേടിക്കാൻ വേണ്ടി സ്വപ്നം കണ്ടാൽ നമുക്ക് മൂന്ന് ലക്ഷം രൂപയുടെ ഒരു മാരുതി ആൾട്ടോ കാറെങ്കിലും കിട്ടും മൂന്ന് ലക്ഷത്തിൻ്റെ ഒരു ഒരു മാരുതി കാറിന് വേണ്ടി മോഹിച്ചാൽ നമുക്ക് കിട്ടും ഒരു മോട്ടോർ സൈക്കിൾ ഒരു അമ്പതിനായിരത്തിൻ്റെ അമ്പതിനായിരത്തിൻ്റെ മോട്ടോർ സൈക്കിളിന് വേണ്ടി മോഹിച്ചാൽ ഒരു സൈക്കിൾ ആയിരം രൂപയുടെ അപ്പോൾ ഒരു സൈക്കിളിന് വേണ്ടി മോഹിച്ച ആളുകളുടെ അവസ്ഥ ഒന്ന് അവസ്ഥയൊന്നാലോച്ച് നോക്കാം അപ്പോൾ വലുത് സ്വപ്നം കാണുക അതിനു വേണ്ടി ആഗ്രഹിക്കുക എനിക്കുമുണ്ട് ഇനിയും ഒരുപാട് സ്വപ്നങ്ങൾ കുട്ടിക്കാലത്തെ ചെറിയ ചെറിയ സ്വപ്നങ്ങളാണ് ആദ്യത്തെ എൻ്റെ ആ സ്വപ്നം എന്താണെന്ന് ചോദിച്ചാൽ സ്വന്തമായൊരു കുപ്പായം മേടിക്കലായിരുന്നു ഉണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഒരു പേനയും ബുക്കും ഒരു നോട്ട് ബുക്കും മേടിക്കണം ഇന്നും ഓർമ്മയുണ്ട് ചട്ടയില്ലാത്ത പൊട്ട സ്ലേറ്റിൻ്റെ ഒരു ഒരു പൊട്ട് കുത്തി പൊട്ടിച്ച് സ്ലേറ്റിലാക്കി എഴുതിയ കണക്ക് പൂർത്തിയാക്കിയത് ഇന്നും ഓർക്കുന്നുണ്ട് അന്നത്തെ വലിയ ആഗ്രഹം എന്താ ഒരു സ്ലേറ്റ് വാങ്ങുക ഒരു പേന മേടിക്കുക ഒരു പെൻസിൽ മേടിക്കുക അതിലും വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല അങ്ങനെ കാലങ്ങൾ മുന്നോട്ട് വന്നു കാറിൻ്റെ ആഗ്രഹം വന്നു മൊബൈലിൻ്റെ ആഗ്രഹം വന്നു ഒരു വീടിൻ്റെ ആഗ്രഹം ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളാണ് മനസ്സിന് അലഹമില്ല ഇന്ന് പടച്ചോം വേണ്ടൊക്കെ വെച്ച് ഈ ആഗ്രഹിച്ചത് മുഴുവനും എനിക്ക് സാധിപ്പിച്ച് തന്നു അലഹമുല്ല ഒരായിരം തവണ നന്ദി പറയണം ഞാൻ പ റബ്ബിനോട് കാരണം ആഗ്രഹിച്ചത് മുഴുവൻ പടച്ചോം തന്നാലുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കാം ഇനിയുമുണ്ട് ആഗ്രഹം ഇൻഷാല്ല നേടും ഇനി എൻ്റെ ആഗ്രഹം എൻ്റെ കുടുംബത്തിലൂടെയുള്ള ആഗ്രഹങ്ങളാണ് ഉറപ്പാണ് അമ്പത് വയസ്സ് പിന്നിട്ടു ഇനിയിപ്പോൾ ഒരുപാട് ആഗ്രഹം ഉണ്ടെങ്കിലും എൻ്റെ കുടുംബമാണ് എൻ്റെ മക്കളാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എൻ്റെ സ്വപ്നം പോലെ തന്നെ വിദേശത്ത് പോയി അമേരിക്കയിൽ പോയി അവിടുത്തെ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ അവിടുത്തെ കന്നഡി സ്പേസ് സെൻ്ററും നാസയൊക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വലിയൊരു സ്വപ്നം വന്നു ഇനി എൻ്റെ മക്കളെ ഞാൻ ആഗ്രഹിച്ച എൻ്റെ സ്വപ്നം എൻ്റെ മക്കളിലൂടെ എനിക്ക് കാണണം അത് അവരിലൂടെ അനുഭവിക്കണം ഇതാണ് എൻ്റെ സ്വപ്നം എൻ്റെ പിന്നെ കുടുംബവും ഒത്ത് ഞങ്ങൾക്ക് അഞ്ച് പേരാണ് കുടുംബവും ഒത്ത് ഏറെക്കുറെ ഒരു പത്ത് നൂറ് നൂറ്റി അമ്പത് രാഷ്ട്രങ്ങൾ പിന്നിടണം ഇതാണ് എൻ്റെ ഒരു വലിയ മോഹം ഏകദേശം ഇരുപത്തിയാറ് രാഷ്ട്രങ്ങളിൽ പിന്നിട്ടു മക്കളുമൊത്ത് കുടുംബവും ഒന്നിച്ച് അതുകൊണ്ട് തന്നെ അവരുടെ ആഗ്രഹമാണ് ഇനി ഏറ്റവും വലുത് ആ സ്പേസ് സെൻറ്ററിലേക്കും കന്നഡി സ്പേസ് സെൻറ്ററിലേക്കൊക്കെ മക്കളെ പറഞ്ഞു വിടണം അവിടുന്ന് പഠിപ്പിക്കണം അതാണ് ഏറ്റവും വലിയ ആഗ്രഹം തീർന്നില്ല എനിക്കും ഉണ്ട് ഒരാഗ്രഹം കൂടി നടക്കും ഇൻഷാ അല്ലാ ആത്മവിശ്വാസം കൈമുതലാക്കിയാൽ നടക്കും നിങ്ങൾക്കും നടക്കും ഏറ്റവും ലോകത്തെ ഏറ്റവും വലിയ കോളേജാണ് എം ഐ ടി അറിയാത്തവരുണ്ടാവില്ല മെസാച്യൂസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്ന അമേരിക്കയിലെ ബോസ്റ്റൺ സ്റ്റേറ്റിലെ ഏറ്റവും വലിയ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ലോകത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയുടെ പേരാണ് ഹാർവാഡ് യൂണിവേഴ്സിറ്റി അത് കാണാൻ ആഗ്രഹിക്കാത്തവരായ അതിൻ്റെ കീഴിലുള്ള മെസാച്യൂസെറ്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ ലോകത്തെ ഏറ്റവും വലിയ സയൻറ്റിസ്റ്റിനെ വളർത്തിയെടുത്ത ആൽബർട്ട് ഐൻസ്റ്റണേയും അതുപോലെ ഒരുപാട് ഡോക്ടർമാരെ സയൻറ്റിസ്റ്റിനെ ശാസ്ത്രജ്ഞന്മാരെ വളർത്തിയെടുത്ത ആ കോളേജിലൊന്ന് പോയി ഏതെങ്കിലും ഒരു പേപ്പറെങ്കിലും പ്രസൻ്റ് ചെയ്യണമെന്ന വലിയൊരു മോഹം എനിക്കുണ്ട് പോസ്റ്റൽ ഡോക്ടറൽ പ്രോഗ്രാം എന്ന പേരിൽ ഒരു പേപ്പറിൻ്റെ തയ്യാറെടുപ്പിലാണ് അത് പ്രസൻറ്റ് ചെയ്യണം അവിടെ വെച്ച് അതിൻ്റെ യാത്രാ രേഖകൾ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ല എനിക്കുറപ്പാണ് ഞാൻ നേടിയെടുക്കുമെന്ന് കാരണം ഇതുവരെ പടച്ചറപ്പ് എൻ്റെ ഒപ്പം ഉണ്ടായിട്ടുണ്ട് ഇനിയും ഉണ്ടാകും ഈ ഒരു ഉറച്ച വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് പ്രിയ സുഹൃത്ത് െ നമ്മളൊരു കാര്യം ഒരു ശ്രമിച്ചാൽ അതിന് പുറം തിരിഞ്ഞു പോകരുത് ഇത് നടക്കില്ല എന്നതല്ല നടക്കും ഇൻഷാല് നടക്കും ലോകത്ത് ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും സാധിക്കും ഇനി ലോകത്ത് ആർക്കും സാധിക്കാത്തതാണോ ഒരു പക്ഷേ നിങ്ങൾ ശ്രമിച്ചാൽ സാധിക്കും ഇതെൻ്റെ ആത്മവിശ്വാസമാണ് തീർച്ചയായും നിങ്ങൾക്കും സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം എൻ്റെ ഈ ചാനൽ മോട്ടിവേഷൻ ടി വി എന്ന ചാനലിൽ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നതും ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങളാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട എല്ലാ സുഹൃത്തുക്കളും നിങ്ങൾ നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കളിലേക്കും ഇത് എത്തിച്ചു കൊടുക്കണം കൂടാതെ മോട്ടിവേഷൻ ടി വി എന്ന എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടുകൂടി തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അതാത് വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്